ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ഗോസ്റ്റ് ഹണ്ടർ. മല്ലു ഗോസ്റ്റ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ ഉടനെ തന്നെ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ലൈഫിലും മറക്കാനാവാത്ത ഭയാനകമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാനുമായി ഷെയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങളുടെ അനുഭവം ഞാനുമായി നിങ്ങൾക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. നമ്മൾ എത്രയൊക്കെ പ്രേതത്തിലും ഭൂതത്തിലും വിശ്വാസമില്ല എന്ന് പറഞ്ഞാലും നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഭയം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും നമ്മളത് പുറത്ത് കാണിക്കാറില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ആ ഒരു ഭയം നമ്മളെ വല്ലാതെ കീഴ്പ്പെടുത്താറുണ്ട്. അങ്ങനെ ദൈവത്തിലും ആത്മാവിലും വിശ്വാസമില്ല എന്ന് പറഞ്ഞു നടന്ന ഒരു യുവാവിനുണ്ടായ ഭയാനകമായൊരു അനുഭവമാണ് ഞാനിവിടെ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്. 2015 ഫെബ്രുവരി 6 അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അന്നാണ് ഈ ഒരു അനുഭവം ആ ഒരു യുവാവിന് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പേര് വേണു എന്നാണ്. വേണു ഒരു ഇലക്ട്രീഷ്യനാണ്. ചെറിയ വീടിൻ്റെ വർക്കെല്ലാം എടുത്ത് ചെയ്തു കൊടുക്കുന്നതാണ് പണി. മാത്രമല്ല, അദ്ദേഹത്തിന് ദൈവത്തിലോ ആത്മാവിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് പാതിരാത്രിക്ക് എപ്പോൾ എന്താവശ്യത്തിന് വിളിച്ചാലും അദ്ദേഹം ഓടി ചെല്ലുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് നിന്നും കുറച്ചപ്പുറത്ത് മാറി ഒരു മലയുടെ മുകളിൽ ഒരു വീടുണ്ട്. പെട്ടെന്ന് രാത്രിയിൽ അവിടെ കരണ്ട് പോയി. അവിടെ ഒരു പെൺകുട്ടിയും ഒരമ്മയും തനിച്ചാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ വേണുവിനെ സഹായത്തിനായി വിളിച്ചു. അപ്പോൾ സമയമെന്ന് പറയുന്നത് ഒരു 9:09. ആ സമയത്താണ് അവരുടെ കരണ്ട് പോയത്. എന്താണെന്നറിയാൻ വേണ്ടി വേണുവും അങ്ങോട്ട് കയറി ചെന്നു. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലായിട്ട് ഒരു പ്ലാവുണ്ട്. ആ പ്ലാവിൽ 3 മുമ്പ് ഒരാൾ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ അവിടെ കണ്ടതായി പലരും പറയുന്നുണ്ട്. പക്ഷേ വേണുവിന് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒട്ടും തന്നെ വിശ്വാസമുണ്ടായിരുന്നില്ല. ആ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ഒരു കാര്യമൊന്നും അദ്ദേഹത്തിന് മനസ്സിലുമില്ല. അദ്ദേഹം അവിടെ ചെന്ന് അവിടുത്തെ കരണ്ടെല്ലാം ശരിയാക്കി പതുക്കെ വീട്ടിലേക്ക് നടന്നു. അവിടെ ഒരാൾ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞ ആ ഒരു മരമില്ലേ, അവിടെ എത്തിയപ്പോഴേക്കും വല്ലാത്തൊരു തണുത്ത കാറ്റ് അവിടെ ആകെ ചെറിയ രീതിയിൽ അടിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് എന്താ ഇവിടെ ഒരു തണുത്ത കാറ്റ് എന്ന് വേണുവും ചിന്തിച്ചു. അതൊന്നും വലിയ കാര്യമാക്കാതെ വേണു പതുക്കെ മുന്നോട്ട് നടന്നു. പക്ഷേ മുന്നോട്ട് നടക്കുംതോറും തൻ്റെ പിന്നിൽ ആരോ വരുന്നത് പോലെ വേണുവിന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതൊരു മലപ്രദേശമായതുകൊണ്ട് തന്നെ നിറയെ മരങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താഴെ മുഴുവൻ ഉണങ്ങിയ ഇലകൾ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. തൻ്റെ പിന്നിലൂടെ അതിൽ ചവിട്ടി ചവിട്ടി ആരോ വരുന്ന ഒരു ശബ്ദം വേണുവിന് കേൾക്കാമായിരുന്നു. പതിയെ വേണു തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും തന്നെ കാണുവാനില്ല. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോഴാണ് അന്ന് ആരോ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞ ആ ഒരു പ്ലാവിൻ്റെ അവിടെ എത്തിയത്. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ വല്ലാത്ത ചക്കപ്പഴത്തിൻ്റെ മണമാണ് വേണുവിന് അനുഭവപ്പെട്ടത്. പക്ഷേ ആ ഒരു പ്ലാവിൽ ചക്കയൊന്നും ഉണ്ടാകാറില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു സ്മെല്ല് വരുന്നതെന്ന് വേണുവിന് വല്ലാത്തൊരു സംശയമായി. ആകെയൊരു വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായി വേണു ആ സമയത്ത്. ഇതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ പിന്നിൽ നിന്നും ആരോ ശക്തിയായി പിടിച്ചു വലിക്കുന്ന പോലെ വേണുവിന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ വേണുവിൻ്റെ ശരീരമാകെ കൂരിത്തെരിച്ച് വല്ലാത്തൊരു ഐസ് പോലെ തണുപ്പ് അനുഭവപ്പെട്ടു. വേണു സർവശക്തിയുമെടുത്ത് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഒന്ന് അനങ്ങാൻ പറ്റുന്നില്ല. പെട്ടെന്ന് പിന്നിൽ നിന്നും ശക്തമായി ആരോ കൈകൊണ്ട് ഓങ്ങി പുറത്തിന് ഒറ്റയടി. വേണു പെട്ടെന്ന് തന്നെ മുന്നിലേക്ക് ശക്തമായി ഓടി. തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാനില്ല. വേണുവിൻ്റെ കയ്യിലാണെങ്കിൽ വെളിച്ചത്തിനായി ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അവിടെയുള്ള ആ ഒരു പ്ലാവിൽ നിന്നും ഒരു വെളിച്ചം വേണു കാണുന്നത്. എന്തോ ഒരു മിന്നാമിനിങ് പോലൊരു വെളിച്ചം. പക്ഷേ അത് വളരെ വലിപ്പമുള്ള ഒരു വെളിച്ചമായിരുന്നു. ആ ഒരു വെളിച്ചം പ്ലാവിൻ്റെ
താഴെ നിന്നും മുകളിലേക്കും മുകളിൽ നിന്നും താഴേക്കുമായി കണ്ടിന്യൂസായി ചലിച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം കണ്ട് വേണുവിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ ഒരു ഭയം വെളിയിൽ വന്നു. സർവശക്തിയുമെടുത്ത് ഓടി വീട്ടിലെത്തി. വീട്ടിലെത്തിയ ശേഷം ഇതൊന്നും വീട്ടുകാരോട് പറയുന്നില്ല. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ പുറത്തിന് നല്ല വേദനയുണ്ടായിരുന്നു. എണീറ്റ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ ആരോ ഓങ്ങിയടിച്ചതുപോലെ 5 വിരലുകൾ വേണുവിൻ്റെ പുറത്തുണ്ടായിരുന്നു. ഇത്തരം അനുഭവങ്ങളും ഇത്തരം കാഴ്ചകളും പലർക്കും അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും വേണുവിന് ഇതിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് അതെല്ലാം അങ്ങ് തള്ളിക്കളഞ്ഞു. പക്ഷേ ഈ ഒരു അനുഭവത്തിന് ശേഷം ഇതിലൊക്കെ എന്തോ സത്യമുണ്ടെന്ന് വേണുവിനും മനസ്സിലായി. ഇതിനുശേഷം രാത്രിയിൽ അധികം വേണു തനിച്ച് പുറത്തിറങ്ങാറില്ല. ഈയൊരു സംഭവം നടന്ന് ഇത്രയും വർഷമായെങ്കിലും ആ ഒരു പ്ലാവും അത്തരം സംഭവങ്ങളും ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട് എന്നാണ് വേണു പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ കൃത്യമായ ലൊക്കേഷനൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരൊന്നും പറയാതിരുന്നത്. കാരണം ഇതെല്ലാം വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്ത ആൾക്കാരും ഉണ്ടാവും. ആ ഒരു സ്ഥലത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞാൽ പിന്നീട് അത് വലിയ പ്രശ്നമാകും. അതുകൊണ്ട് സ്ഥലത്തിൻ്റെ പേരൊന്നും നമ്മൾ മാക്സിമം എവിടെയും പറയാറില്ല. ഈയൊരു അനുഭവം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവും ഉറങ്ങിക്കിടക്കുന്ന ഒരു ഭയം. എപ്പോഴെങ്കിലും അത് വെളിയിൽ വരും. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈയൊരു അനുഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.